നമസ്കാരം, ഫിലിമി വീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മലയാളം ഇപ്പോൾ മക്കൾ യുഗത്തിലേക്കാണ് നീങ്ങുന്നത്. താരരാജാക്കന്മാരുടേതടക്കം നിരവധി പുത്രന്മാരാണ് സിനിമയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. നേരത്തെ അരങ്ങിലേറിയവരിൽ പലരും സ്വന്തമായി ഇടം കണ്ടെത്തി മുന്നേറുകയാണ്. പ്രണവ് മോഹൻലാൽ നായകനായി അരങ്ങേറിയ ആദി അരങ്ങ് തകർക്കുകയാണ്. മുകേഷിന്റെ മകൻ നായകനായി എത്തുന്ന കല്യാണം റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റൊരു താരപുത്രനായ കാളിദാസ് ഭൂമരവുമായി ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തും. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, പ്രണവ് മോഹൻലാൽ, കാളിദാസ്, ശ്രാവൺ തുടങ്ങിയ താരപുത്രന്മാരുടെ ലിസ്റ്റ് നീളുകയാണ്. എന്നാൽ താരപുത്രൻ അരങ്ങു തകർക്കുന്നതിനിടയിൽ എവിടെയാണ് നമ്മുടെ താരപുത്രികളെന്നാണ് ആരാധകരുടെ ചോദ്യം. താരങ്ങൾക്ക് പിന്നാലെ സിനിമയിലേക്കെത്തുന്ന മക്കൾക്കും മികച്ച പിന്തുണയാണ് ആരാധകർ നൽകുന്നത്. ആരാധകർ കാത്തിരിക്കുന്ന ചില താരപ്രവേശനങ്ങളുണ്ട്. എന്നാൽ താരപുത്രികൾ പലരും സിനിമയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും സ്വന്തം താരമായ ദിലീപിന്റെ മകളായ മീനാക്ഷിയെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രേക്ഷകർ കാത്തിരിക്കുന്നൊരു സിനിമ അരങ്ങേറ്റം കൂടിയാണ് മീനാക്ഷിയുടേത്. എന്നാൽ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് താരപുത്രിയോ അച്ഛനോ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. പ്രണവ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം എല്ലാവർക്കും അറിയേണ്ടത് വിസ്മയയുടെ കാര്യത്തെക്കുറിച്ചാണ്. പഠനവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലാണ് വിസ്മയ. ഏട്ടന് പിന്നാലെ അനിയത്തിക്കുട്ടിയും സിനിമയിലേക്കെത്തുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. ബാലതാരമായി പ്രേക്ഷകരെ വിസ്മയിച്ച കാളിദാസ് വർഷങ്ങൾക്ക് ശേഷം നായകനായി അരങ്ങേറ്റം കുറിക്കുകയാണ്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. ചേട്ടന് പിന്നാലെ അനുജത്തി മാളവികയും സിനിമയിലേക്ക് എത്തുമോ എന്ന തരത്തിൽ സംശയങ്ങൾ ഉയർന്നുവെങ്കിലും താരകുടുംബം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. സുകുമാരന്റെയും മല്ലികയുടെയും പിന്നാലെ സിനിമയിലേക്ക് എത്തിയതാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും. ഒന്നിനൊന്ന് വ്യത്യസ്തമായ വേഷങ്ങളുമായി ഈ സഹോദരങ്ങൾ ഇന്ന് മലയാള സിനിമയുടെ വലിയൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഇന്ദ്രജിത്തിന്റെ മകളായ നക്ഷത്രയും പ്രാർത്ഥനയും സിനിമയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഒരാൾ ആലാപനത്തിലും മറ്റേയാൾ അഭിനയത്തിലും. ആരാധകരെയും സിനിമാ പ്രവർത്തകരെയും വേദനയിലാക്കിയ മരണമായിരുന്നു കൽപ്പനയുടേത്. കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും അടുത്ത തലമുറയിലെ അംഗവും സിനിമയിലേക്ക് എത്തുകയാണ്. ശ്രീമായി പേരൊക്കെ മാറ്റി സിനിമയിൽ തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സീരിയലിലും സിനിമയിലും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണകുമാറിന് പിന്നാലെ മൂത്ത മകൾ അഹന്നയും സിനിമയിലേക്ക് എത്തിയിരുന്നു. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച അഹന്നയ്ക്ക് മികച്ച പിന്തുണയാണ് ആരാധകർ നൽകിയത്. സുരേഷ് ഗോപിക്ക് പിന്നാലെ മകൻ ഗോകുലും സിനിമയിൽ തുടക്കം കുറിച്ചിരുന്നു. മുത്തുകാവ് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ തുടക്കം കുറിച്ച ഗോകുലിന് മികച്ച പിന്തുണയാണ് ലഭിച്ചത്. ഗോകുലിന് പിന്നാലെ ആ കുടുംബത്തിൽ നിന്ന് സഹോദരങ്ങൾ സിനിമയിലേക്ക് എത്തുമോ എന്നതാണ് ആരാധകരുടെ ചോദ്യം. ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു റഹ്മാൻ. സിനിമാ പാരമ്പര്യമുണ്ടെങ്കിലും മക്കൾക്ക് അഭിനയത്തിൽ താല്പര്യമില്ലെന്ന് താരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനിക്കുമ്പോൾ മുതൽ താരങ്ങളായി മാറുന്നവരാണ് താരങ്ങളുടെ മക്കൾ. അത്തരത്തിൽ പൃഥ്വിരാജ്, നിവിൻ പോളി, ടൊവിനോ തോമസ്, ആസിഫ് അലി തുടങ്ങിയവരുടെ മക്കളായിരിക്കും അടുത്ത തലമുറയിലെ താരങ്ങളെന്ന തരത്തിൽ ട്രോളുകൾ പുറത്തു വന്നിരുന്നു. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.